ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാജുസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. നമുക്ക് പറമ്പും അതേപോലെ ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും കുറഞ്ഞ സ്ഥലം ഉപയോഗിച്ച് മരച്ചീനി കൃഷി എങ്ങനെ ചെയ്യാമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ഗ്രോ ബാഗിന് പകരം നമ്മൾ വളവും അതുപോലെയൊക്കെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ചാക്കിൽ നമ്മൾ മണ്ണും അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ്, കരികലയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഇതിൽ നിറച്ചിട്ടുള്ളത്. അപ്പം അതിന് ശേഷം ഇതേപോലെ ചാക്കുകളിലൊക്കെ ആയിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ തരത്തിലാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സ്ഥലം മതി. നമുക്ക് വീടിൻ്റെയൊക്കെ സൈഡിലോ അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന സൈഡിലോ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലം നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോട്ടിമിക്സായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും ഈ ചാക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നല്ല ഉണങ്ങിയ കരികള് നിറച്ചിട്ടുണ്ട്. അതിനുശേഷം ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത മിശ്രിതം ഇട്ടു വീണ്ടും കരികൾ നിറച്ച് അങ്ങനെ ലെയർ ലെയറായിട്ടാണ് ഞാൻ ഇതിനകത്ത് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നല്ല മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് വെച്ചു. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ മരച്ചീനിയുടെ തണ്ട് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ കരികൾ ഇതെല്ലാം കൂടെ നിറയ്ക്കുന്നത് കൊണ്ട് നമുക്കിതിന് അധികം ഭാരം വരുന്നില്ല. നമുക്കിങ്ങനെ എടുത്ത് ഏത് സ്ഥലത്തേക്ക് നമുക്ക് സൗകര്യത്തിന് മാറ്റി വെക്കാം ഉള്ള ഭയം. മണ്ണ് തന്നെയാകുമ്പോൾ നമുക്ക് ഈ ചാക്കിലാകുമ്പോൾ ഒരുപാട് വെയിറ്റ് വരും. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് വെയിറ്റ് വരും. അപ്പോൾ ഈ തരത്തിൽ ഇന്ന് പലരും ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങളെ ഈ ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ള കൃഷി ഒന്ന് കാണിക്കാമെന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലം നമുക്കിതിന് ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് വേണ്ട മരച്ചീനി നമുക്ക് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചാക്കിലിങ്ങനെ നമ്മൾ നിറച്ച് മണ്ണ് നിറച്ച് ഇത് നടന്നുകൊണ്ട് നമുക്ക് മറ്റ് ക്ഷുദ്രജീവികളുടെ അതായത് എലി പോലെയുള്ള എലി പന്നി അങ്ങനെയുള്ള ജീവികളുടെയൊന്നും ഉപദ്രവം ഉണ്ടാവുകയില്ല. നല്ല രീതിയിൽ നമുക്കിത് വിളയിച്ചെടു കൃഷി നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് ഇത് കുറച്ചൊക്കെ ഇതിപ്പോൾ നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതിനിപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറച്ചൊക്കെ വളങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് ആ വളമെല്ലാം ഈ ചാക്കിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിതിനകത്ത് മരച്ചീനി നമുക്ക് ഉണ്ടായി കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഈ മരച്ചീനി പോലെ തന്നെ നമുക്ക് സാധാരണ ചേമ്പോ അതുപോലെ കാച്ചിലോ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിതേപോലെ ഈ രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സ്ഥലവും മതി. അതുപോലെ തന്നെ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണേൽ അല്പമൊക്കെ നനവ് ചെയ്യുന്നതിനൊക്കെ കുറഞ്ഞ വെള്ളം നമുക്കിതിന് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ചാക്ക് തന്നെ നിർബന്ധമൊന്നുമില്ല. ഗ്രോ ബാഗായാലും ഗ്രോ ബാഗോ അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ചാക്ക് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിന് നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള കപ്പ അല്ല മരച്ചീനി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് മരച്ചീനി മാത്രമല്ല പച്ചക്കറികളും അങ്ങനെയുള്ള പല സാധനങ്ങളും നടാം. ഇപ്പം ഞാനിത് ഗ്രോ ഇത് ചാക്കിലുണ്ട്, ഇത് പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇത്തരത്തിൽ നടുമ്പോൾ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുറഞ്ഞ വെള്ളവും മതി. അതേപോലെ തന്നെ ഈ മരച്ചീനി നമുക്ക് ഒരു ആറുമാസം കൊണ്ട് പാകമാകുന്ന ഇതാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പം ആറുമാസം കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുക്കാവുന്നതാണ്. ഇതുപോലെ തരത്തിലുള്ള ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ചാക്കുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മരച്ചീനി അതുപോലെ ചേമ്പൊക്കെ നട്ട് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണും വരെ നമുക്ക് എല്ലാവർക്കും ബൈ.